ഗുരുവും ശിഷ്യനും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്ത് ദൈവത്തെ മുറുകെ പിടിച്ചു പോകുന്നവരാണ്. എന്നാൽ ഗുരു ചില ദിവസങ്ങൾ ശിഷ്യനെ ശ്രദ്ധിച്ചു. എല്ലാ ദിവസവും ഒരു നിശ്ചയിക്കപ്പെട്ട സമയത്ത് താൻ തൻ്റെ കൂടാരം വിട്ട് വെളിയിലേക്ക് പോകുന്നത് കണ്ടു. ഇങ്ങനെ തുടർമാനം പോകുന്നത് കണ്ടപ്പോൾ ഗുരു അവനോട് ചോദിച്ചു, നീ എവിടെയാണ് ഈ നിശ്ചയിക്കപ്പെട്ട സമയത്ത് പോകുന്നത്? ശിഷ്യൻ പറഞ്ഞു, ഞാൻ അടുത്തുള്ള ആ ചെറിയ സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ഗുരു ശിഷ്യനോട് ചോദിച്ചു, നമ്മൾ ഒരുമിച്ച് ഈ കൂടാരത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? അവൻ പറഞ്ഞു, ഗുരു ഞാൻ അങ്ങേയുമായിരുന്നു ഈ കൂടാരത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് സത്യമാണ്, വചനം ധ്യാനിക്കുന്നത് സത്യമാണ്, പക്ഷേ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോഴും ഹല്ലേലൂയ ഈ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ പല കാര്യങ്ങളും എൻ്റെ അകത്ത് ചിന്തയായി വരാറുണ്ട്. ഉച്ചയ്ക്ക് എന്ത് കഴിക്കും, നാളെ എങ്ങനെയാകും, അടുത്ത മണിക്കൂറിൽ അത് വരുമോ എന്നൊക്കെയുള്ളത്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ ആ ചെറിയ ആലയത്തിനകത്ത് ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റെല്ലാം മറന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഗുരു ചോദിച്ചു, അതെന്താണ്? ഞാൻ ആ ആലയത്തിനകത്തോട്ട് എൻ്റെ ചെരുപ്പൂരിയിട്ട് അകത്തോട്ട് കയറുന്ന ആ മിനിറ്റ് മുതൽ ഞാൻ ദൈവത്തെ കാണാൻ തുടങ്ങി. വിഗ്രഹത്തെ അല്ല കാണാൻ വന്നത്, നീ ഈ മിനിറ്റിൽ ദൈവത്തെ കാണുന്ന എത്ര പേരുണ്ട്? അന്ന് ആ ഗുരുവിനോട് ശിഷ്യൻ ഒരു ചിന്ത പറഞ്ഞു, ആലയം ദൈവത്തിനുള്ളതല്ല, ദൈവത്തെ അന്വേഷിക്കുന്നവർക്കുള്ളതാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ അന്വേഷിക്കാൻ എത്ര പേർ വന്നിട്ടുണ്ട്? ദൈവത്തെ അന്വേഷിക്കുന്നവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 34 സങ്കീർത്തനം 10 വാക്യം പറയുന്നു, ബാലസിംഹങ്ങളോ ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല, മുട്ടുവരത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് നീ ചിന്തിക്കുന്നുണ്ടാകാം പുനലൂരിൽ നിന്ന് വണ്ടി കയറി വന്ന്, നീ ചിന്തിക്കുന്നുണ്ടാകാം പത്തനംതിട്ടയിൽ നിന്ന് വണ്ടി കയറി വന്ന്, നിനക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ആരാധിക്കാമായിരുന്നു. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, വേലകളുടെ താലയത്തിനകത്ത് കാൽ വെച്ച നിന്റെ ജീവിതത്തിനകത്ത് നീ ചിന്തിക്കാത്ത ചില വാതിലുകളെ തുറക്കുന്ന, നീ ചിന്തിക്കാത്ത ചില വിടുതലുകളെ അയക്കുന്ന എൻ്റെ ദൈവം കടക്കാരല്ലാതെ ഈ ആലയത്തിനകത്ത് ഇറങ്ങി നിൽക്കുകയാണ്. ആലയത്തിൻ്റെ ഇമ്പോർട്ടൻസ്, ആരാധനയുടെ ഇമ്പോർട്ടൻസ് നീ തിരിച്ചറിയുക. റോഡിലൂടെ പ്രാർത്ഥിക്കാൻ പറ്റും, ഷോപ്പിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റും, അറിയാം വിവാഹത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റും, അവിടെ എല്ലാം പോയി പ്രാർത്ഥിക്കുമ്പോഴും പലതും നിന്നെ ഭരിച്ചെന്നിരിക്കാം. പക്ഷേ എപ്പോൾ നീ ആലയത്തിൻ്റെ വാതിൽ തുറന്ന് ആലയത്തിലോട്ട് സ്റ്റെപ്പ് വയ്ക്കുമോ ആ മിനിറ്റ് മുതൽ നീ ദൈവത്തെ കാണുകയാണ്.